ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാവിലെ ജീവനുള്ള വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ യേശു അനുവദിച്ചതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫാമിലിയാണ്. ആദ്യം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. അവർക്ക് ദൈവം എന്ന വരുമാനത്തിൽ നിന്ന് ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കിനി വചനം കേൾക്കാനിടയായത്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവേ, ഇന്ന് എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ദിവ്യശക്തി അവരുടെ മേൽ വ്യാപരിക്കണം. കർത്താവേ, ദൈവത്തിൻ്റെ കൈ നീട്ടി അവരെ വിടുവിക്കണം. യേശുവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം അവരുടെ മേൽ നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിച്ചാട്ട്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വചനം, അനുഗ്രഹിക്കുന്ന വചനം, ശാപം തുടച്ചു മാറ്റുന്ന വചനം, വിജയം തരുന്ന വചനം, നമ്മൾ ആ വചനം കേൾക്കാൻ പോവുക. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രവിക്കാം. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സ് 10, 11 and 12. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. ഇങ്ങോട്ട് നോക്കിയ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ദൈവത്തിന് ഒരാളുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ അതിന് ഉപയോഗിക്കാൻ ഒരാളെ വേണം. ഒരു ശൗലിനെ വിടുവിച്ചെടുക്കാൻ ഒരനന്യാസിനെ വേണം. അനന്യാസ് ഉപയോഗിക്കപ്പെടാൻ കാരണം അനന്യാസും ദൈവവും കൂടെയുള്ള ബന്ധം. ഇന്ന് നീ പ്രാർത്ഥിച്ച ചില സൗഖ്യങ്ങൾ നടക്കും. ദൈവത്തിന് ആരെ സൗഖ്യമാക്കണം? ശൗലിനെ സൗഖ്യമാക്കണം. അതിന് ആര് വേണം? ഒരനന്യാസ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന, നിങ്ങൾ ഒരനന്യാസിൻ്റെ സ്ഥാനത്താവോ? ആകണമെങ്കിൽ അങ്ങനൊരു ബന്ധം വേണം. ഗ്ലോറി. എനിക്ക് നല്ല ഉറപ്പ് തരിക, നിങ്ങളുടെ പ്രാർത്ഥനയാൽ ചില മേഖലകൾ ശക്തമായി ചലിക്കും. ഇന്ന് പകരം ഉറപ്പ് തരിക ദൈവം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എനിക്ക് കർത്താവിൻ്റെ ആത്മാവ് ഉറപ്പ് തരിക, ഇന്ന് ചില വിടുതൽ സംഭവിക്കും. ഇന്ന് ചില വിടുതലുകൾ സംഭവിക്കും. നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ലെന്ന് നീ പറഞ്ഞ കാര്യം ഇന്ന് നടത്തി തരും ദൈവം. അപ്പൊ ശ്രദ്ധിക്കണേ, ഒരു 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 ശൗലിനെ വിടുവിക്കാൻ ആരെ വേണം? ആരെ വേണം? ഒരു അനന്യാസിനെ വേണം. ഞാൻ നിങ്ങളോട് ചോദിക്കാം, ആ സ്ഥാനത്ത് നിങ്ങൾക്ക് കയറി നിൽക്കാവോ? കയറി നിൽക്കാവോ? കയറി നിൽക്കാവോ? നിനക്ക് ഒരു ബന്ധങ്ങളും ഇല്ല. ഞാൻ ചോദിക്കട്ടെ, അനന്യാസിനെ അങ്ങോട്ട് വിടുന്നത് ഭൂമിയിലെ ബന്ധങ്ങൾ കൊണ്ടാണോ? നോ. ആ ഏത് ബന്ധമാ? ഇന്നും സംസാരിക്കുന്ന ദൈവം ജീവിക്കുന്നു. ഞാൻ പ്രസംഗിക്കുന്നത് മരിച്ചു മൺമറഞ്ഞ യേശുവിനെ കുറിച്ചല്ല, മരണത്തെ ജയിച്ചുയർത്തവനെ കുറിച്ചാ. രാമീ പറയണേ, ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ സ്വഭാവം ദൈവത്തിൻ്റെ സ്വഭാവത്തോട് ചേരണം. പിടികിട്ടിയോ? നമ്മുടെ സ്വഭാവം ദൈവത്തിൻ്റെ. ഞാൻ നിങ്ങളോട് പറയാം, സ്വഭാവം മാറ്റാതെ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ഒന്ന് കൈ കൊടുത്തോട്ടെ, സ്വഭാവം മാറ്റിയച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. എല്ലാത്തിനും മീതെ ഒരാൾ നിപ്പുണ്ട്. ആഴത്തിന്മീതെ ഇരുള്, ഇരുളിൻ്റെ മീതെ വെള്ളം, വെള്ളത്തിൻ്റെ മീതെ പരിശുദ്ധാത്മാവ്. ആഴത്തിൽ വ്യാപരിക്കുന്ന ഇരുളിനെ ശാസിക്കാൻ വെള്ളത്തിന് മീതെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ പറയാം, നിങ്ങളുടെ ബന്ധം ഉയരത്തുമായിട്ടാകട്ടെ. നിങ്ങൾക്കറിയോ, ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അവനല്ല സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടാണ് അല്ലയോ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ആരെ കമത്തിയാലും കോട്ടയത്ത് വീട് വെക്കണമെന്നായിരുന്നു അല്ലയോ? രക്ഷിക്കപ്പെട്ട ശേഷമോ കോട്ടയത്ത് വീടില്ലേലും വേണ്ടി സ്വർഗത്തിൽ സ്വരൂപിക്കണമെന്നാ. പിടികിട്ടിയോ? അങ്ങനെ അല്ലയോ? ചെല്ലു പറയാനുണ്ട് എൻ്റെ ബ്രദറെ, ചിലരുടെയൊക്കെ പ്രവൃത്തി നോക്കിയാൽ ഞങ്ങൾ വിശ്വാസത്തിൽ വരത്തില്ല. അങ്ങനെ നോക്കിയാൽ നീ ജീവിതത്തിൽ വരത്തില്ല, കണ്ട മിണ്ടുന്നില്ല. അവർ വിത്തി നല്ലതായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാ, ഇപ്പം പോകാൻ പറ്റാത്തതുകൊണ്ട് കുഴയുക. എല്ലാവരും ഒന്നും സ്വർഗത്തിൽ പോകുന്ന ചിന്തിക്കരുത്, വെറുതെയാ. എണ്ണം മിണ്ടുന്നില്ലല്ലോ. സ്വർഗത്തിൽ പോണേ നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടണം, അല്ലാതെ പറ്റിയല്ല.
ചെല്ലു വിശ്വാസത്തിൽ വരുന്നത് തന്നെ സാറും കുട്ടിയും കളിക്കാനാ. ഞാൻ പറയുന്നതെല്ലാം കേട്ടോളും, ഞാൻ പറയുന്നതെല്ലാം നിന്നോളും. എൻ്റെ പൊന്നെ ഇത് പള്ളിക്കൂടമല്ല, വല്ല കമ്പും പിടിച്ചോണ്ട് വന്നാൽ ഞങ്ങൾ ഉറപ്പായിട്ട് ഓടിക്കും. സാറും കുട്ടിയും കളിക്കുക, സാറും എടുക്കുക, ഇരുന്നോണം നിന്നോണം. ആ കമ്പ് ഒടിച്ചിട്ടേ ഉള്ള അടുത്ത യോഗ അവിടെ മിണ്ടുന്നില്ല. ഇവിടെ സ്നേഹത്തിൻ്റെ ഭാഷയാണ് വേണ്ടി. ഇവിടെ ആരും ആരുടെ അടിമയല്ല. ഒരാളാണ് നമ്മുടെ നേതാവ്, അവൻ്റെ പേരാ യേശു. ഉറപ്പുണ്ട്? ആമീൻ പറഞ്ഞാട്ട്. അവൻ അപ്പനാണ്, സഹോദരനാണ്, ജ്യേഷ്ഠനാണ്. ആമീൻ പറഞ്ഞാട്ട്. എല്ലാത്തിൻ്റെ സ്ഥാനത്ത് അവൻ കയറി നിൽക്കുക. അവനാണ് എൻ്റെ എല്ലാം എല്ലാം. അപ്പം ഈ ശൗലിൻ അടുക്കൽ അനന്യാസിനെ എത്തിക്കണമെങ്കിൽ അനന്യാസിന് ആരുമായിട്ട് ബന്ധം വേണം? ദൈവമായിട്ട്. ഞാൻ നിങ്ങളോട് ദൈവത്തിന് ആത്മാവ് പറയുക, നിങ്ങൾക്ക് ഭൂമിയിലുള്ള ഏത് ബന്ധങ്ങളിലേക്കാളും വലിയ ബന്ധം ആ ദൈവമായിട്ടുള്ള ബന്ധം. ഒരാമീൻ പറഞ്ഞാട്ട്. അതിനെ ചെറുതായി കാണരുത്, അതിനെ വലുതായി കാണണം. നിന്റെ ഫൈനാൻസ് പേടിക്കേണ്ട, ബന്ധം ദൈവവുമായിട്ടാ. അറിയപ്പെടാത്ത വഴികൾ ദൈവം ഒരുക്കി തരും. ആമീൻ. നിന്റെ ശാരീരിക മണ്ഡലത്തിലെ വിടുതൽ, അത് ബന്ധം ദൈവവുമായിട്ടാ. ഈ അനന്യാസിനെ അടുക്കിച്ച് ഒമ്പതാമത്തെ വാക്യം നമ്മൾ വായിച്ച വാക്യം വായിച്ച് പത്താമത്തെ വാക്യം. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസ് എന്ന് വിളിച്ചു. വിളിച്ചു കർത്താവെ, അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. അപ്പൊ ഈ ശബ്ദം കേട്ടപ്പോ തന്നെ അവന് മനസ്സിലായി, ഈ ശൗമേൽ ബാലിനെ പോലെ അല്ല, മനസ്സിലായി എന്താ കാര്യം. ഇപ്പോഴല്ല കേൾക്കുന്ന അനന്യാസ്, നേരത്തെ തൊട്ട് എന്ത് കേൾക്കുന്ന? ദൈവശബ്ദം. ഞാൻ നിങ്ങളോട് ചോദിക്ക, ശബ്ദം പരിചയമുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്ക, ഞാനിപ്പം ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ച് രാത്രി 12:30 എന്നെ വീട്ടിൽ ചെന്നിട്ട് ബീഡി മുട്ടി, ഇപ്പൊ എൻ്റെ ഭാര്യ ചോദിക്ക, ആരാ? ഞാനാ. ഞാനെന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിക്കുവോ? ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലായി. ഇല്ല, മറ്റേ പെങ്കൊച്ചുണ്ടല്ലോ, ഏതാ ജീരവെള്ളം ഇടാൻ വേണ്ടി പ്രാർത്ഥനക്കാരെ രോതാന്ന് പറഞ്ഞൊരു പെങ്കൊച്ചു വേണ്ടി ജീരവെള്ളം കോട്ടയത്തല്ലെന്ന് ബൈബിളില്. അവള് ജീരവെള്ളം ഇട്ടുകൊണ്ടിരിക്കുമ്പോ പ്രാർത്ഥനക്കാരുടെ വെള്ളം ഇടിയിട്ടല്ലയോ, എൻ്റെ പൊന്നെ മധുരം വേണം, മധുരം. ഞങ്ങൾ നാളെ 5 പേരോട് ഒരിടത്ത് വണ്ടി നിർത്തി. എന്നിട്ട് നമ്മുടെ വണ്ടി ഓടിക്കുന്ന ആളി എന്ന് പറഞ്ഞു, കടുപ്പം കുറച്ചൊരു ചായ, മധുരം കുറച്ചൊരു ചായ, കടുപ്പം കൂട്ടിയൊരു ചായ, 2 സ്ട്രോങ് ചായ, 2 ഡബിൾ സ്ട്രോങ്. പുള്ളി പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു കുഴഞ്ഞു പോയി പുള്ളി. 5 ചായ വേണോ? 5 വിധം. പുള്ളി പറഞ്ഞു, എൻ്റെ പൊന്നെയാട്ടെ, എനിക്ക് പറ്റത്തില്ല, അടുത്ത കടയിൽ പോകട്ടെ, എന്നോട് സഹകരിക്കണം. പ്രാർത്ഥനക്കാരുടെ വെള്ളം ഇടിയില്ലയോ, ഒരാൾക്ക് ചൂടുവെള്ളം, ഒരാൾക്ക് തണുത്തുവെള്ളം, ഒരാൾക്ക് ജീരവെള്ളം, ഒരു പേർക്ക് പഞ്ചസാര ഇട്ടത്, മറ്റേ പഞ്ചസാര ഇടാത്തത്, തേയില ഇടാത്തത്, പാല് ചേർക്കാം, ഇങ്ങനെ കൊടുക്ക. ഇവിടെ നിന്നോണ്ട് കൊടുക്കുന്നതിനിടയിൽ ഒരു മുട്ട കേട്ടപ്പോ അവക്ക് പിടികിട്ടി, എന്റെ യജമാനനാ. ശബ്ദത്തെ പരിചയം. ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിനക്ക് നിന്റെ ഭർത്താവിന്റെ ശബ്ദം അറിയാം, നിന്റെ പിള്ളേരുടെ ശബ്ദം അറിയാം. അമേരിക്കയിൽ ഇരിക്കുന്ന കുഞ്ഞിനെ വിളിക്കുക, ഹലോ എന്ന് വിളിച്ച അപ്പുറത്ത് കുഞ്ഞ് മിണ്ടുമ്പോൾ നമുക്കറിയാം നമ്മുടെ കുഞ്ഞാണ് അല്ലേ. വേറെ കുഞ്ഞെടുത്താലും നമുക്കറിയാം. അല്ല, വല്ല മിമിക്രിക്കാരുമായിരിക്കണം, ഇങ്ങോട്ട് സഹകരിക്കണം ഇല്ലേ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, പഞ്ചായത്ത് മെമ്പറുടെ ശബ്ദം അറിയാം, ഭാര്യയുടെ ശബ്ദം അറിയാം, ഭർത്താവിന്റെ ശബ്ദം അറിയാം, മക്കളുടെ ശബ്ദം അറിയാം, ദൈവത്തിന്റെ ശബ്ദം അറിയോ? കേട്ടിട്ടുണ്ടോ? പരിചയമുണ്ടോ? നിനക്ക് പരിചയമുണ്ടോ? ശബ്ദം അനന്യാസ് പറയാ, യഹോവേ അടിയനിതാ, അരുളി ചെയ്യണേ. എന്താ കാര്യം? ആ ശബ്ദം പരിചയമുണ്ടോ? 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 അയങ്ങന ബ്രദറെ, ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, കേൾക്കണം. അനന്യാസ് എന്ന് വിളിച്ചതിന് കേട്ടോ, ഒന്നുള്ള വൈശ്യ വാക്യം. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസ് എന്ന് വിളിച്ചു. കർത്താവ്, അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന്. പേപ്പറും ഈ ചെറു പെട്ടെന്ന് മറന്നുപോകും. ചില വഴിയൊക്കെ കേട്ട നമ്മൾ കൂടെ കൂടെ വിളിച്ചു ചോദിക്കും, മലപ്പള്ളി വന്നിട്ട് അങ്ങോട്ടാ അല്ലേ. ഇന്ന് ഞാൻ ഒരു കല്ലിടാൻ പോയി ഒരു സ്ഥലത്ത്, രാവിലെ 9 പ്രാവശ്യം വിളിച്ചിട്ടാ സ്ഥലത്തെത്തിയെ, മറന്നുപോയി. അവർ പറഞ്ഞ കറക്റ്റാ, മെമ്മറി നിൽക്കുന്നില്ല. ശ്രദ്ധിച്ചു കേട്ടോ. ആ കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ്, നീ പേപ്പറും മനെ എടുത്തോ, നേർവീതി എന്ന തെരുവിൽ ചെന്ന്. എഴുതിക്കോ, നേർവീതി എന്ന തെരുവ്. ആ
യൂദയുടെ വീട്ടിൽ യൂദയുടെ വീട് തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് പറയും. എന്നാ സ്തോത്രം പറയാൻ പറ്റാതെ ആമേൻ. നിന്നെ വിടുവിക്കാൻ സമയമായെങ്കിൽ കൊടുക്കേണ്ട കയ്യിൽ അവന്റെ കയ്യിൽ അഡ്രസ് കൊടുത്ത് നിന്റെ അടുക്കൽ വിട്ട് നിനക്ക് വിടുതൽ തരാൻ ദൈവത്തിന് പറ്റും. അങ്ങനൊരു ദൈവത്തെയാ ഞാൻ വിളിക്കുന്നത്. ഉറപ്പുണ്ട്, കൈ ഉയർത്തിയ ഒരു ഹല്ലേലൂയ. അല്ല ചുമ്മാ പൊട്ടക്കണ്ണ മാവേലെറിഞ്ഞ പോലെ പ്രാർത്ഥിക്കാൻ വന്നതല്ല, അതറിയോ? കണ്ണു പൊട്ടിയതാ, കല്ലെറിയ. എവിടാ കൊണ്ടേ? ഏറുമൊത്ര അപ്പുറത്ത് പേടയല്ല കൊണ്ടേ. എറിയുന്ന എവിടാ? മാവിന്. പണ്ടൊരുത്തന്നെ കാട്ടി വെടിവെക്കാൻ പോയെന്നാ, ഒന്നും കിട്ടിയില്ല. ഇപ്പൊ പിള്ളേർ കളിയാക്കി ചോദിച്ചു, വല്ലതും കിട്ടിയോ? വെടി വെച്ചിട്ടുണ്ട്, വരുമ്പം കൊണ്ടോളൂ എന്ന് പറഞ്ഞു. രക്ഷപ്പെടാനുള്ള വഴിയേ പോട്ടെ. സ്തോത്രം. ആ മീൻ ശ്രദ്ധിക്കണം. അപ്പം അങ്ങനല്ല പ്രാർത്ഥന. പ്രാർത്ഥിച്ചിട്ടുണ്ട്, ചിലപ്പോൾ നടക്കുമായിരിക്കും, അങ്ങനൊന്നുമല്ല. ബന്ധം. ഇത് പറയണ ഒരു ബന്ധം, ഒരു സ്പിരിച്വൽ ടച്ച് ഉണ്ടാകണം നമുക്ക്. ഒരു ബന്ധം ഉണ്ടാകണം. ചോദ്യം, അങ്ങനെ ഒരു ബന്ധം നിനക്കുണ്ടോ? ഉണ്ടോ? നിങ്ങളോട് ചോദിച്ചു, ഉണ്ടോ? ഞാൻ നിങ്ങളോട് തുറന്ന് പ്രസംഗിക്കാം. മറ്റാർക്കും ഇല്ലാത്തൊരു ബന്ധം നിനക്കും ദൈവവുമായിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. അർഹിക്കാത്ത ചില അനുഗ്രഹത്തിന്റെ കൈമാറ്റം നടക്കാൻ പോവാ. നീ ചോദിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോവാ. ചിലത് ചോദിക്കും, പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്നെ കിട്ടി? വീട് കിട്ടിയോ? ഇല്ല. കാറ് കിട്ടിയോ? ഇല്ല. ആ ബ്രദർ വല്ലതും തന്നോ? ഒന്നും തരികയില്ല കേട്ടോ. പിന്നെ എന്തിനാ പോന്നെ? എന്റെ പോനെ കാറിനെക്കാട്ടിലും വീടിനെക്കാട്ടിലും ഒക്കെ വലിയൊരു ബന്ധം. നിങ്ങൾക്കറിയോ, ഞാൻ പണ്ട് കൊച്ചുകുട്ടിയായിരിക്കുമ്പളേ, ശ്രദ്ധിക്കണം, ഈ പണ്ടത്തെ വണ്ടിയുടെ ജീപ്പിൻ്റെ ഒക്കെ ബെയറിംഗ് ഉണ്ട്. അതൊക്കെ എപ്പോഴും മാറുമായിരുന്നു. ഇപ്പം ടെക്നോളജിയൊക്കെ മാറി വേറെ സിസ്റ്റമാണ്. അതിനകത്ത് കാന്തമുണ്ട്. പിന്നെ സ്പീക്കർ വിളിച്ച സ്പീക്കറിനകത്ത് കാന്തമുണ്ട്. ഇങ്ങനെ നൂല് കെട്ടും ആ സ്പീക്കറിനെ ചുറ്റും. എന്നിട്ട് താഴെ കുറേ മണ്ണ് കൂട്ടിയിട്ടിട്ട് ഈ സ്പീക്കറിൻ്റെ കാന്തം താഴോട്ട് വരുമ്പം ഈ മണ്ണിനകത്ത് കിടക്കുന്ന ഇരുമ്പെല്ലാം കൂടെ ഇങ്ങനെ ചാടി എഴുന്നേറ്റ് ഇങ്ങനെ ഇങ്ങനെ വരും. വരുമ്പം ഞങ്ങൾ മേപ്പോട്ട് മേപ്പോട്ട് പോക്കും. അപ്പം വായുവിൽ താഴെയല്ല മേളിലുമല്ലാതെ ഇരുമ്പുകൾ ഞങ്ങളുടെ വായുവിൽ പൊങ്ങി നിൽക്കുന്നൊരു പരിപാടിയുണ്ട്. ആമേൻ. എന്നാ കാര്യം പറയാം? കാന്തം മണ്ണിനകത്ത് പൂഴ്ന്നു കിടന്ന ഇരുമ്പുകളെ ആകർഷിച്ചങ്ങോട്ട് പിടിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണേ, നിങ്ങളുടെ ബന്ധം ഭൂമിയിലെയോ നിങ്ങളുടെ ബന്ധം സ്വർഗത്തിലെയോ? ദൈവത്തിന് ചിലത് കൈമാറാൻ താല്പര്യമുണ്ട്. ഒരേ ഒരു ചോദ്യം, നിന്നെ ആ കാര്യം ദൈവം ഏൽപ്പിക്കുമോ? അപ്പൊ അനന്യാസിന്റെ അടുക്ക വന്നേച്ച് പറയുക, വായിച്ചു കേട്ടെ, വായിച്ച്. ആ കർത്താവ് അവനോട്, അഡ്രസ് എഴുതിക്കോ. നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന. അപ്പൊ നീ എഴുതണം എന്തുവാ? നേർവീതി. പിന്നെ നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്ക. അവൻ പ്രാർത്ഥിക്കുന്നു. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് തൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്നെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കേൾപ്പിച്ചു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ ആരെയും ഒരാളെ അയക്കണേ, നിനക്കൊരു വിടുതൽ വേണേ, പ്രാർത്ഥിച്ചോണോ അയക്കാൻ. അടുത്ത കേട്ടോ. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ ഈ യെരുശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിരിക്കുന്നു. അനന്യാസ് പറയാ, കർത്താവേ, അവനോ നമ്മുടെ സഭയല്ല പൂട്ടിച്ച പുള്ളിയോ? ഇന്നലെ കൂടെ ഒരു സഭ പൂട്ടാൻ പുള്ളി വരുന്നെന്ന് അറിഞ്ഞായിരുന്നല്ലോ. ആ പുള്ളിയുടെ കാര്യമാണ്. അടുത്തത്, ഇവിടെ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. അടുത്തത്, കർത്താവ് അവനോട്, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. അനന്യാസ്, നിന്നോട് പറയാൻ മറന്നുപോയി, ഞാനൊരു തെരഞ്ഞെടുപ്പ് നടത്തിയായിരുന്നു ഇടയ്ക്ക് അവന്. സ്തോത്രം. അവൻ ഭയങ്കരമായിട്ട് സഭയെ മുടിച്ചവൻ, അതുകൊണ്ട് എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു. അവനെ എനിക്ക് സുവിശേഷ വേലയ്ക്ക് കൊള്ളാമെന്ന് തോന്നി.
അവന് നീ പൊക്കോളാൻ പറഞ്ഞു. അടുത്തത് കേട്ടോ, എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് 17-ാം വാക്യം, അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു, ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച പരിശുദ്ധാത്മ പൂർണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വാക്യം, നിന്റെ അടുക്കൽ എന്നെ കർത്താവ് അയച്ചേക്കുന്നു. ദൈവ നിയോഗത്തോടെ ചിലടത്ത് കാലുകുത്താൻ, ദൈവ നിയോഗത്തോടെ ചില ബന്ധിക്കപ്പെട്ടതിന് മേൽ കൈവെക്കാൻ. ഈ അനന്യാസ് പോലും അത്ഭുതപ്പെട്ടു പോയി, പുള്ളിക്ക് ഇത്രയും വലിയ ശുശ്രൂഷ ഉണ്ടോന്ന്. അടുത്ത വാക്യത്തിൽ കേട്ടോണം, ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച പരിശുദ്ധാത്മ പൂർണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും. ഇത്രയുള്ള കാര്യം, കഴിഞ്ഞ 3 വർഷമായിട്ട് നിന്റെ കണ്ണിൽ വ്യാപരിച്ച അന്ധത പൊട്ടാൻ ഒരു അഭിഷക്തൻ കൈവച്ചാ മതി, ചെതുമ്പത് പോലെ വാഴപ്പു. പക്ഷെ ദൈവം അയച്ചവൻ കൈവെക്കണം. ഞാൻ പറയുന്നത്, നിങ്ങൾ ശൗലാകരുത്, ഈ വാക്യത്തിൽ നിങ്ങൾ അനന്യാസാകണം. ഒരാമീൻ പറഞ്ഞാട്ട്. ചില ശൗലന്മാരുടെ കണ്ണിന്റെ തിമിരമഴിക്കാൻ നിയോഗമുള്ള ചില അനന്യാസന്മാരെ പരിശുദ്ധാത്മാവ് നടത്തട്ടെ മുമ്പോട്ട്. പണ്ട് ഹൈറേഞ്ചിൽ ഒരു വലിയ യോഗം നടന്നു. യോഗം നടന്നപ്പം ഏലപ്പാറയ്ക്ക് അപ്പുറത്ത് ഉപ്പുതറയാണ് നടന്ന യോഗം. കഥയൊന്നുമല്ല, കാര്യമാണ്. ഇപ്പൊ ഏലപ്പാറയെന്ന ആൾക്കാരല്ല ഈ വണ്ടി വിളിച്ച് ഉപ്പുതറയ്ക്ക് പോയി. ഇപ്പൊ ഉപ്പുതറ പ്രസംഗിച്ച പ്രസംഗൻ പ്രസംഗം നിർത്തുന്നില്ല. പുള്ളി പറയാ, പ്രാപിച്ചോ പ്രാപിച്ചോ പ്രാപിച്ചോ. 9:30 തിരുന്നില്ല, 10 തിരുന്നില്ല, 11 തോന്നുന്നില്ല. ഓട്ടം വന്ന ജീപ്പുകാർ കരയ്ക്കെന്ന് പറഞ്ഞു, എടാ പ്രാപിക്കുന്നേ പ്രാപിര്, രാവിലെ സ്കൂൾ പിള്ളേർ ഓട്ടോ ഉള്ളതാ, 8:30 തൊട്ട് നീ പ്രാപിപ്പിക്കുക, ഒന്നീ നീ നിർത്ത്, അല്ലേ നീ അങ്ങ് പ്രാപിക്ക്. വെളിവില്ലാത്ത യോഗമല്ല യോഗം, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് സഹകരിക്ക്. ഞാൻ പറയട്ടെ, അനന്യാസിന് ദൈവവുമായിട്ട് ബന്ധമുണ്ട്. യോസഫ് എന്ന വിഷയത്തിലേക്ക് വരാനാ ഞാൻ വന്നേ, പക്ഷെ വരാൻ പറ്റുന്നില്ല, നിർത്തുക. അവിടെ ഒരു വാദമുണ്ട്, അവർക്ക് മുന്നോടിയായി യോസഫിനെ ദൈവം അയച്ചു. നിന്റെ ഗതികേട് പൊട്ടിക്കാൻ നിനക്ക് മുന്നോടിയായി തമ്പുരാൻ ചെലയാസ്, ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റാൻ കഴിയുന്ന ദൈവം ഈ ആരാധനയ്ക്ക് നടുവിലുണ്ട്. വിശ്വസിച്ച് അതിനെ സ്വീകരിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. നിങ്ങൾക്കറിയോ, ഈ ടി വി കൂടി പ്രസംഗം കേൾക്കുമ്പോഴും ഇവിടെ ഇരിക്കുമ്പം കേൾക്കുന്ന എഫക്റ്റാ. ആമേൻ. വചനം വീടുകളിൽ വിതറുകയാ, വചനം ദേശത്ത് വിതറുക. ഇന്ന് കൈകൊടുത്തോര, ആ ബന്ധം ഉണ്ടാക്കണമെന്ന് പറ കുഞ്ഞെ. അത് സ്തോത്ര കാഴ്ച കൊടുത്താൽ ഉണ്ടാകത്തില്ല. ഇത് പണം വാങ്ങിക്കുന്ന ബന്ധമല്ല കുഞ്ഞെ. കുഞ്ഞെ, ഇത് ഹൃദയബന്ധമാ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിന്റെ രോഗത്തെക്കാൾ വലിയൊരു ബന്ധം നീ ഉണ്ടാക്കും. ചില സമയത്ത് പ്രാർത്ഥന മുറി കയറുമ്പോൾ ഞാൻ വാവിട്ട് കരഞ്ഞിട്ടുണ്ട്, യേശുവേ പറയാൻ ഒരു ബന്ധങ്ങളുമില്ല, പറയത്തക്ക രക്തബന്ധങ്ങളില്ല, സ്നേഹബന്ധങ്ങളില്ല, പക്ഷെ നീയുമായിട്ട് ബന്ധമുണ്ട്. പ്രിയനെ, നീ സ്തോത്ര കാഴ്ച കൊടുത്തോന്നൊന്നുമല്ല ചോദ്യം, ബന്ധമുണ്ടോ, ബന്ധമുണ്ടോ? ഒരു ബാധ നിന്നോട് അടുക്കത്തില്ല. ബന്ധം, ആ ശബ്ദം പരിചയമുണ്ടോ? 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 കുറച്ച് ദിവസം മുമ്പേ മസ്കറ്റിൽ നിന്നൊരു മനുഷ്യൻ എന്നെ വന്നിട്ട് എന്നെ വിളിച്ചു, അനുബ്രദറേ പരിചയമുണ്ടോ ഈ ശബ്ദം? ഞാൻ പറഞ്ഞില്ല. കാര്യം നമ്മൾ സംസാരിച്ചിട്ട് കുറേ വർഷമായി, ദൈവമായിട്ടുള്ള ബന്ധം അങ്ങനല്ല. ഇന്ന് രാവിലെയും കൂടെ കേട്ടത്, നിനക്ക് വലിയ വീടുണ്ടോന്നല്ല, നിന്റെ വീട്ടിലൊരു പ്രാർത്ഥനാ മുറി ഉണ്ടോ? ഉണ്ടോ? നിനക്ക് അങ്ങനൊരു ബന്ധമുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം.
നിന്നെ തോപ്പിക്കാൻ 1000 പേരുണ്ട്. നീ തോക്കത്തില്ല, നിന്റെ ബന്ധം ദൈവത്തോടാ. പൗലോസ് പറഞ്ഞ വാക്യം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപദേശിയാ, ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ ശക്തനാണ് ഞാൻ ഉറച്ചിരിക്കുന്നു. എത്ര നാളായിട്ട് ബാക്ക് പെയിൻ ഉണ്ട്? ഏതാണ്ട് ഒരു 30-35 കൊല്ലത്തോളം. കുനിയാൻ പറ്റത്തില്ല, കുനിയാൻ ഒട്ടും പറ്റത്തില്ല. ഗ്ലോറി യേശു തൊടട്ടെ. അച്ഛ, രണ്ട് കൈയും മേപ്പോട്ട് വന്നു. നടുവേ കൈവച്ചാട്ട്. ഹീലിംഗ് പവർ സൗഖ്യമാകട്ടെ. ഔ, നീണ്ട വർഷങ്ങൾ ഈ നടുവിനെ ബാധിച്ച ബന്ധനത്തെ ശാസിക്കും. താത്തിട്ടു അങ്ങളെ കൈ. അങ്ങളെ ഒന്ന് ചിരിക്കുക. അങ്ങളെ ചിരി ഫ്രീ. അങ്ങളെ അങ്ങൾ കുനിയാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞേ? അങ്ങൾ ഇച്ചിരി അങ്ങോട്ട് മാറി നിന്നിട്ട് ഈ അച്ഛൻ അറിയാമോ, രാവിലെ ഇങ്ങനെ വ്യായാമം ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ കൈ ഇങ്ങനൊരു കുനി. അങ്ങളെ ചിരിച്ചോണ്ട് വേണം. അങ്ങൾ രോഗി അല്ലിപ്പം. അങ്ങളെ ഒന്ന് കുനിഞ്ഞ അങ്ങളെ. ആ ആ നൂന്നേ അങ്ങളെ. അങ്ങളെ ഇങ്ങോട്ട് കയറി വന്നേ അങ്ങളെ. എത്ര വർഷമായിട്ടുണ്ടായിരുന്നു? 35 35 കൊല്ലായിട്ട് കുനിയാൻ പറ്റത്തില്ല. പറ്റത്തില്ല. ഇച്ചിരി കുനിയുമ്പോഴേ വലിയ വേദനയാ. അത് പിന്നെ നടു മിന്നലായി, പിന്നെ ഇഞ്ചക്ഷനായി. അങ്ങനെ ഒരാഴ്ച അങ്ങോട്ട് പോകുന്നു. ആ കൈ പൊക്കി പിടിച്ചേ. ഹാ, ഹല്ലേലൂയ. ഇനി അങ്ങളെ ഒന്ന് കുനിഞ്ഞ് കാണിച്ചേ അങ്ങളെ. ഹാ, ഓ ജീസസ്, ഹീലിംഗ് പവർ. എന്താ ബൾജ് ചെയ്ത സാധനം പോയിരിക്കുന്നു. യെസ് അങ്കിളെ, ഇച്ചിരിയേലും വേദനയുണ്ടോ നടുവിന്? ഒട്ടുമില്ല. എടാ, യേശു അത്ഭുതങ്ങളുടെ ദൈവമാ. അവന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. നീണ്ട 35 വർഷം ബന്ധിച്ചിരുന്ന ബന്ധനത്തെ യേശു അറുത്തു വിടുകയാണ്. നന്ദി കൊണ്ട് ആ മനുഷ്യൻ സ്തോത്രം ചെയ്യുക ദൈവത്തിന്. 35 വർഷം അനുഭവിച്ച വേദനകൾക്ക് യേശു ഇതാ അറുതി വരുത്തുന്നു. അവന്റെ പേരാണ് അത്ഭുത മന്ത്രി. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന വചനം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. സ്നേഹിത, നിങ്ങളുടെ പ്രശ്നം എത്ര വലുതാകട്ടെ, മഞ്ഞുരുകുന്ന പോലെ അത് ഉരുകിപ്പോ, മേഘം കാറ്റിൽ ഓടി മാറുന്ന പോലെ അത് മാറിപ്പോ. നിങ്ങൾ യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ കൈകൾ ഇങ്ങനെയൊന്ന് ചേർത്ത് പിടിക്കുക. ഞങ്ങളുടെ യേശുവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിൻ്റെ ശാപങ്ങൾ അഴിയട്ടെ, അവരുടെ കുടുംബത്തിൻ്റെ ഗതികേടുകൾ മാറട്ടെ. ഞാൻ നിന്റെ രോഗ കിടക്ക മാറ്റി വിരിക്കുമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ രോഗം സൗഖ്യമാകട്ടെ. ഇവരുടെ മേൽ ദൈവത്തിൻ്റെ വലിയ കൃപ വ്യാപരിക്കട്ടെ. ഇപ്പോൾ തന്നെ വചനത്തിൻ്റെ ശക്തി ഇവരുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്ക് പ്രാർത്ഥന ഇനി ആവശ്യമാണോ? താഴെക്കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ? ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമയോടെ ചേർന്ന് നിൽക്കാം. ഗോഡ് ബ്ലസ് യു. യേശു അത്ഭുതം ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ജീസസ് വോയിസ് ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും. സ്ഥലം എ ജെ ഹാൾ, കുമാരപുരം. ആരാധന സമയം എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 4 മുതൽ 7 വരെ. ഉപവാസ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9 മുതൽ 2 വരെ. ഏവരെയും കർത്തൃനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.